2022-23 കാലയളവിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് വിതരണം ചെയ്യുവാനായിട്ടുള്ള പോഷകാഹാര കിറ്റുകളുടെ വിതരണം കൊച്ചി നഗരസഭ 4th ഡിവിഷനിൽ നടപ്പിലാക്കി. 4th ഡിവിഷൻ കൗൺസിലർ കെ എ മനാഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ അപേക്ഷ ഉൾപ്പെടെ നമ്മൾ ആവശ്യപ്പെട്ട അർഹരായ എല്ലാവർക്കും ഇത് നമ്മൾ നൽകും. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. നിങ്ങളോട് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സാധനങ്ങൾ കിട്ടുമ്പോൾ ഇതിനകത്ത് 1 കിലോ ഓട്സ്, 1 കിലോ മിൽക്ക് പൗഡർ, റാഗിപ്പൊടി, ശർക്കര, നുറുക്ക് ഗോതമ്പ്, സൂചി ഗോതമ്പ്, ചെറുപയറ്, മുതിര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ഇത് ആരും കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഉമ്മക്ക് കിട്ടിയ ഉമ്മ തന്നെ ഇത് ഉപയോഗിക്കണം, വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. 2022-23 പോഷകാഹാര വിതരണ പദ്ധതിയുടെ ഭാഗമായാണ് ഇനി 4th ഡിവിഷനിലെ 160 ആളുകൾക്ക് ഇന്ന് പോഷകാഹാര വിതരണം നടത്തുന്നത്. 300 പേരുടെ ലിസ്റ്റ് കൊടുത്ത് അപ്പൊ അതിന് വേണ്ടി സഹായം ചെയ്തിരുന്നു. അതുപോലെ 100 പേരുള്ള വേറെ അപേക്ഷ വന്നിട്ട് അതിനൊരു പരിഹാരം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കാരുടെ ശവകാര്യ പ്രവർത്തനങ്ങളിൽ കൊച്ചി പുറത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ശിവ. യോജനങ്ങളെ കരുതലോടുകൂടി നോക്കുവാനായിട്ടുള്ള പദ്ധതി പ്രകാരമാണ് ഇത്തരത്തിലുള്ള പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് ചടങ്ങുകളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.